दोस्तों हिंदी क्लास में आपका स्वागत। इन नाम और कॉन्वर्सेशन എങ്ങനെ തയ്യാറാക്കും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്। ഹിന്ദിയിൽ കോൺവെർസേഷൻ പറയുന്ന പേരാണ് ബാച്ചീത്ത് അല്ലെങ്കിൽ വാർത്താലാപ്പ്। തയ്യാറാക്കാൻ വേണ്ടിയാണ് ബാച്ചീത്ത് അല്ലെങ്കിൽ വാർത്താലാപ്പ്। തയ്യാറാക്കുമ്പോൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്വാഭാവികമായ ഭാഷയും ഭാഷാശൈലിയും ഉപയോഗിച്ചിരിക്കണം। എഴുതുമ്പോൾ പൂർണ്ണവിരാമം, അല്പവിരാമം, ക്വസ്റ്റ്യൻ മാർക്ക്, ഫുൾ സ്റ്റോപ്പ് ഇതെല്ലാം ഉപയോഗിച്ചിരിക്കണം। ഇനി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 10 പാരഗ്രാഫ് നമ്പർ 3 ആസ്പദമാക്കി ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കുന്നത്। പാരഗ്രാഫ് ഇതാണ്, ബേലാക്ക മൻ എന്ന് തുടങ്ങിയിട്ട് നസർ നഹി മിൽപായി വരെയുള്ള ആ പാരഗ്രാഫ്, അതിനെയാണ് ക്വസ്റ്റ്യൻ। क्वेश्चन आने ये लिखे कि स्कूल से घर जाते समय साहिल और बेला इस कर्णा के बारे में बातें करते हैं। साहिल और बेला के बीच की संभावित बातचीत लिखे। ये संभाषण नाम എഴുതാൻ വേണ്ടി പോകുന്നത്, ശ്രദ്ധിക്കുക। ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കുക। സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന സാഹിലും ബേലയും തമ്മിലുള്ളതായ സംഭാഷണമാണ്। ആ സംഭാഷണം എങ്ങനെയാണ് എഴുതുക എന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്। സാഹിൽ ബേല, തു ക്യോ ഉദാസേ? സാഹിൽ ബേലയോട് ചോദിക്കുകയാണ്, ബേല നീ എന്താണ് ആകെ ഒരു ഉദാസീനയായിരിക്കുന്നത്, ഒരു സന്തോഷമില്ലാതിരിക്കുന്നത്? ബേല സാഹിൽ, മുജെ ആജ് കി കർണാകെ ബാരേമേ സോച്ച് കർ। ബേല ഉത്തരം പറയുകയാണ്, സാഹിൽ എനിക്കിന്ന് ഇന്നത്തെ സംഭവത്തെക്കുറിച്ച് ഓർത്ത്, ബാക്കി വേല പറയുന്നില്ല, വേല കരയാൻ വേണ്ടി വിതുമ്പുന്ന മാതിരിയാണ് വേലയുടെ സ്വഭാവം। സാഹിൽ തു അബ് ബീബോ ഭൂലി നഗി? സാഹിൽ വീണ്ടും ചോദിക്കുകയാണ് വേലയോട്, നീ അത് മറന്നില്ലേ? ഭൂലിന എന്ന് പറഞ്ഞാൽ മറക്കുക। വേല കേസേ ഭൂലും? വേല പറയുകയാണ്, എങ്ങനെ മറക്കാനാണ്? മാസ്റ്റർ ജി ബിനാ കാരൺ മുജെ പീട്ടാഹേന? അധ്യാപകൻ ഒരു കാരണവുമില്ലാതെയല്ലേ എന്നെ തല്ലിയത്? സാഹിൽ ഗണിത കെ മാസ്റ്റർ കെ സ്വഭാവ് തുച്ഛക്കോ മാലും ഹേന? ഇപ്പം സാഹിൽ ചോദിക്കുകയാണ്, ഗണിതത്തിൻ്റെ അധ്യാപകൻ്റെ സ്വഭാവം തുച്ഛക്കോ നിനക്ക് അറിയുമല്ലോ, മാലും അറിയുക। ബേല വോ തോ ടീക്ക് ഹേ? ഇപ്പോൾ ബേല പറയുകയാണ്, അത് ശരിയാണ്, എനിക്കറിയാം, ഫിർ ബി എന്നാലും। സാഹിൽ ഹമാരെ അന്യ വിഷയിക്ക് അധ്യാപക് കിത്തനെ പ്യാർ സേ ബാത്തേം കർത്തേ ഹേ? നമ്മുടെ മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർ എത്ര സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്। ബേല ഹാ ഹാ, അതെ അതെ, ഖാസ്കർ പ്രത്യേകിച്ചും, ഖാസ്കർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും, ഹമാരെ ഹിന്ദി ശിക്ഷൻ, നമ്മുടെ ഹിന്ദി അധ്യാപകർ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഈ ഭാഗത്ത് ചോദിക്കുന്ന വേറെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെയും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെയും ആയിരിക്കും। ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക, നസർ മിലാന ഇസ്കാ അർത്ഥ് ക്യാ ഹേ എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക। അപ്പോൾ ഇതാണ് എഴുതേണ്ടത്, മുഖക്കി ഓർ ദേഖ, മുഖത്തേക്ക് നോക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം നോക്കുക, ബേല കൊതുക്കോ ശർമിന്ദ മഹസൂസ് കർ രഹി തി ഇസ്കാ ക്യാ കാരണം? ബേല സ്വയം ലജ്ജിതയാണ് അവൾക്ക് ഫീൽ ചെയ്തത്, ഇതിന്റെ കാരണം എന്താണ് എന്ന കാര്യം. അതല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്നതാണ്, വോ ഉസ്കെ പാസ് ആക്കർ ബൈട്ടി ഉസ്നെ നസർ നഹി മിൽപായ്? സാഹിലിന്റെ അടുത്ത് ചെന്നിരുന്നപ്പോൾ അവൾ സാഹിലിന്റെ മുഖത്തേക്ക് നോക്കിയില്ല, എന്താണ് കാരണം? ഇതിന്റെ ഉത്തരം, ബേല ഓർ സാഹിൽ ദിലീ ദോസ്ത്. ബേലയും സാഹിലും ഉറ്റ ഫ്രണ്ട്സ് ആണ്, ദിലീ ദോസ് എന്ന് പറഞ്ഞാൽ ഉറ്റ മിത്രം. ബേല ജാൻസി ടി ബേലയ്ക്ക് അറിയാമായി നോക്കി ഓ സാഹിൽ കി നസർമേ ബഹുത് അച്ഛീൽ എടുക്കെ, അവൾ സാഹിലിന്റെ മുമ്പിൽ വളരെ നല്ല കുട്ടിയാണ് എന്ന് പറയും. ഗണിതക്ക ശിക്ഷൻ, ഗണിതത്തിന്റെ അധ്യാപകൻ, ശിക്ഷക എന്നാണ് അധ്യാപകൻ. സാഹിൽ കെ സാമിൽ സാഹിലിന് മുമ്പിൽ വെച്ച് ബേലാപ്പർ കുപിതുകയും ബേലയോട് ദേഷ്യപ്പെട്ടു. ഇസ് കാരണം, ഇത് കാരണമാണ് ബേലാപ്പോ കുതിപ്പർ ശർമിന്ദ മഹസൂസ്പടി, ബേലയ്ക്ക് സ്വയം ലജ്ജിതയാവാൻ തോന്നപ്പെട്ടു. ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുക, ഇത് മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. ധന്യവാദം.